മോൻസൺ മാവുങ്കൽ തട്ടിപ്പു കേസിൽ സുധാകരനെ രണ്ടാം പ്രതിയായി ക്രൈംബ്രാഞ്ച് പ്രതിചേർത്ത അവസരത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സുധാകരന് ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുക പ്രയാസകരമാണ് എന്ന്. അത്രമേൽ വിശ്വാസയോഗ്യമായ സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടി സുധാകരനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്നത്. സ്വാഭാവികമായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവാണ് എന്നുള്ളതുകൊണ്ട്, പിണറായി വിജയൻ വലിയ രാഷ്ട്രീയ ശത്രുതയുള്ള വ്യക്തിയാണ് എന്നുള്ളതുകൊണ്ട്, വെറുതെ ഒരു കേസൊന്നും സുധാകരനെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ള കാര്യം അന്നേ പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അറസ്റ്റ്. സുധാകരനും ഇത് പ്രതീക്ഷിച്ചിരുന്നു. കുടുങ്ങിപ്പോകുമെന്നുള്ളതുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിലേക്ക് പോയത്. ആ മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ തള്ളിമറിച്ചു, ഓ പിണറായി വിജയൻ തോറ്റു, ഞങ്ങളുടെ സുധാകരൻ ജയിച്ചു, നിന്ന് സുധാകരനെ കുറ്റവിമുക്തനാക്കിയതുപോലെ. അദ്ദേഹത്തിൻ്റെ പ്രായം, ആ തെറ്റിൻ്റെ കാഠിന്യം, അതുപോലെ സുധാകരൻ വഹിക്കുന്ന പദവി, ഇതൊക്കെ കണക്കിലെടുത്താണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തൽക്കാലം അകത്ത് കിടക്കണ്ട. പക്ഷേ മോൺസൺ മാവുങ്കൽ തട്ടിപ്പു കേസിൽ 10 ലക്ഷം രൂപ വാങ്ങി ആ പരാതിക്കാരെ വഞ്ചിച്ചു എന്ന കുറ്റത്തിന് കേരളത്തിൻ്റെ KPCC പ്രസിഡന്റ് അറസ്റ്റിലായിരിക്കുന്നു. കോൺഗ്രസ്സുകാർ ലജ്ജിച്ച് തലതാഴ്ത്തണം. വെറുമൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്നൊക്കെ പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ വരട്ടെ. ഇനി സുധാകരനുമല്ല ചോക്ലേറ്റും കൊടുത്ത് മയക്കുകയാണോ സുധാകരനെ കൊണ്ടെല്ലാം പറയിപ്പിച്ച് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് എന്നറിയില്ല. എന്നാൽ സുധാകരൻ പണ്ടേ മറ്റേ നമ്മുടെ AKI സെൻറ്റർ കത്തിപ്പ് കേസിലെ പ്രതിയെ ചോക്ലേറ്റ് കൊടുത്ത് മയക്കിയതാണോ എന്ന് പറഞ്ഞ് ഡയലോഗ് വിട്ട മനുഷ്യനാണ്. അതുപോലെ ക്രൈംബ്രാഞ്ചിന് വല്ല ചോക്ലേറ്റും കൊടുത്ത് മയക്കി സുധാകരൻ ഈ തട്ടിപ്പ് കേസിലുണ്ടായിരുന്നുവെന്ന് തെളിയിച്ചതാണോ എന്ന് ഇനി സുധാകരൻ തന്നെ പുറത്തു വന്ന് പറയട്ടെ. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ 2018 2019 ഈ കേസുണ്ടാകുന്ന 2021 വരെയും സുധാകരൻ ഈ മോൺസൺ മാവുങ്കലുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ, സുധാകരൻ പണം വാങ്ങുന്നത് കണ്ടു എന്നുള്ള സാക്ഷിമൊഴികൾ, അത്തരത്തിൽ സുധാകരനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് ചെറുതാക്കി കാണാൻ ശ്രമിച്ചതാണ് കോൺഗ്രസ്സുകാർക്ക് പറ്റിയ അബദ്ധം. സുധാകരൻ്റെ ഈ ഒളിച്ചുകളികളും വാർത്താസമ്മേളനത്തിലെ വൈരുദ്ധ്യമാർന്ന നിലപാടുകളുമൊക്കെ കണ്ടപ്പോൾ തന്നെ സുധാകരനോട് KPCC പ്രസിഡന്റ് പദവി തൽക്കാലം ഒന്ന് ഒഴിയണമെന്ന് പറയേണ്ടതായിരുന്നു. എന്നാൽ പിന്നെ KPCC പ്രസിഡന്റ് അറസ്റ്റിലായി, അതും ഒരു തട്ടിപ്പ് കേസിൽ. വേറെ വല്ല EDയൊക്കെ അറസ്റ്റ് ചെയ്തതായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഒരു ഗമയുണ്ടായിരുന്നു. ഇതൊരു തട്ടിപ്പ് കേസ്, ഒരു ഭൂലോക കള്ളൻ, പോക്സോ കേസിൽ അകത്ത് കിടക്കുന്ന ഒരു വൃത്തികെട്ടവൻ്റെ പങ്കാളിയായി നാട്ടുകാർ പറ്റിച്ചു എന്നുള്ളതാണ് KPCC പ്രസിഡന്റിനെതിരെയുള്ള കേസ്. ആലോചിച്ച് നോക്കണം കോൺഗ്രസിൻ്റെയൊക്കെ ഒരവസ്ഥയെ.